അപ്പോൾ നമ്മൾ യാത്ര തായിഫിലോട്ടുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ ജബലന്നൂറിൻ്റെ പുറത്തുനിന്നുള്ള താഴ്വശത്തുനിന്നുള്ള കാഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ തായിഫിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ പൊട്ടാളയായി. മാത്രമല്ല, എനിക്ക് ചെറിയ ഒരു കുഞ്ഞുണ്ട്. പറയെടുക്കുന്ന കുട്ടികൾ ലംബത്ത് എന്നാണ് പേര്. നമ്മുടെ കയ്യിൽ പഠിച്ചവരാണ്. ഈ ലംബത്തിന് പോലും കൃത്യമായി മുലപിടിക്കാൻ മാത്രം മുലപ്പാല് ഇല്ലായിരുന്നു. ആ ഒരു സമയം വരൾച്ച ബാധിച്ച സമയം മൃഗങ്ങൾക്ക് പോലും കൃത്യമായി ഭക്ഷിക്കാൻ പുല്ലുകളും മറ്റു സസ്യങ്ങളും കിട്ടാത്തൊരു സമയം, ഒരു മഴ കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയം, ആ ഒരു സമയത്താണ് ത്യാഗത്തിലുള്ള കുടുംബങ്ങൾ കുട്ടികളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് വരാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഈ വിവരം ഹലീമ ബീവിയും പറഞ്ഞു. ഹലീമ എന്ന് പറയാൻ ഞാനും എന്റെ ഭർത്താവുമായിട്ട് ഞാൻ മുഷാവറ ചെയ്തു. ഭർത്താവ് ഹാരിസുമായി അങ്ങനെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഈ സ്ത്രീകളോടൊപ്പം വരാൻ ഇവർ തന്നുള്ളത് ഒരു ഒട്ടകയും നന്നാൽ കറയെല്ലാം വെട്ടി എല്ലും പേരായിട്ടുള്ളൊരു ഒട്ടകയാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു ചാര നിറത്തിലുള്ള ഒരു കഴിവ്. അവർക്കാണെങ്കിൽ ശരിക്കും നടക്കാനും കഴിയില്ല. ഹലീമമ്മ പറയാ, ഞങ്ങളിങ്ങനെ മക്കയിലേക്ക് വരുന്ന സമയത്ത് ഞാനും ഭർത്താവും കുറെ ബാക്കിലായിരിക്കും. എന്റെ കൂട്ടുകാരികൾ ഒരുപാട് മുന്നിലെത്തിയിട്ടുണ്ടാവും. അവർ കുറെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞങ്ങളൊരു പൊട്ടായി ഇങ്ങനെ കച്ചറിയുടെ പൊട്ട് അങ്ങായി കണ്ടോ കണ്ടില്ല എന്നുള്ള രൂപത്തിലേക്ക് എത്തുമ്പോൾ അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്തെത്തും. വീണ്ടും യാത്ര തുടരും. വീണ്ടും ഞങ്ങൾ ബാക്കിലായി പോകും. വീണ്ടും വീണ്ടും അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്തെത്തും. ഇങ്ങനെയാണ് എന്ത് ചെയ്തത് ഞങ്ങൾ മക്കയിൽ എത്തിച്ചേരുന്നത്. മക്കയിൽ എത്തി എല്ലാവർക്കും മക്കളെ കിട്ടി. പക്ഷേ എനിക്ക് മക്കളെ കിട്ടിയില്ല, എനിക്കൊരു കുട്ടികളും കിട്ടിയില്ല. എല്ലാവരും പറയുന്നുണ്ട് കുറേശ്ശി ഇങ്ങനൊരു കുട്ടിയില്ലെന്ന്. പക്ഷേ പിതാവില്ലാത്തതിന്റെ പേരിൽ ഏറ്റെടുക്കാൻ പലരും തയ്യാറാവില്ല. കാരണം അവർക്ക് ഈ പിതാവിൽ നിന്നാണ് പ്രായവശയങ്ങൾ കിട്ടേണ്ടത്. അപ്പോ വാപ്പയില്ലാത്തൊരു വ്യക്തിയായ ഒരു കുട്ടിയെ ദത്തെടുത്താൽ പാരിതോഷികങ്ങൾ കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരാരും വന്നില്ല. അപ്പൊ നമുക്ക് അതൊരു കുട്ടികളെ കിട്ടിയില്ലല്ലോ. ഹാരിസിനോട് ചർച്ച ചെയ്തു, ഭർത്താവിനോട്. നമുക്കൊന്ന് പോയി നോക്കിയാൽ എന്താ, ആ കുട്ടിയെ നമുക്കൊന്ന് ഒന്ന് കണ്ടു നോക്കിയാൽ എന്താ. അങ്ങനെ അവർ ആമിനമ്മന്റെ അടുത്ത് കുട്ടിയെ കാണാൻ വേണ്ടി വരാം. കുട്ടിയെ കണ്ടപാടെ ഹലീമമ്മക്ക് ആ കുട്ടിയെ ബോധിച്ചു. എന്നിട്ട് ആ കുട്ടിയെ ഒന്ന് എടുത്തു നാറോടണച്ചു. നാറോടണച്ചപ്പോഴേക്ക് ആമിന ഹലീമമ്മയുടെ രണ്ട് മുലകളിലും മുലപ്പാൽ നിറഞ്ഞു. അവിടുത്തെ മകനാകുന്ന അമ്മത്തെ പേരും വേറെ നിറയെ പാട് പിടിച്ചു. ചരിത്രം പറയുന്നു, ഭർത്താവിനോട് ചോദിച്ചു, ഈ കുട്ടിയെ തൊട്ടെടുത്താലോ, അത് നല്ല വറക്കത്തുള്ള കുട്ടിയാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കുട്ടിയെ തൊട്ടെടുക്കാൻ തീരുമാനിച്ചു വെച്ചു. ഒരു കുട്ടിയെയും എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങിയപ്പോഴേക്ക് തന്റെ കഴുതയുടെ തുറവും ചാടി നിൽക്കുന്നു. കഴുതയുടെ ആരോഗ്യം വർദ്ധിച്ചിട്ടുണ്ട്. ഇത് എന്റെ യോജനല്ലേ എന്നവരെന്ന് സംശയത്തോടെ നോക്കി. അതേ അതേ കഴുത തന്നെ, അതേ അടയാളങ്ങളുണ്ട്. ഒട്ടകവും തടവ അതുപോലെ തന്നെയാണ് ഒട്ടകയുള്ളത്. നല്ല ആരോഗ്യമുള്ള ഒട്ടകമായി മാറിയിരിക്കുന്നു. അങ്ങനെ ലംബത്തും ഹാരിസും ഒട്ടകപ്പുറത്ത് കയറി. എനിക്ക് കുറേശ്ശി കുട്ടികളുമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഞാൻ കഴുതപ്പുറത്തും കയറി. എന്നിട്ട് യാത്ര തുടർന്നു. എന്റെ കൂട്ടുകാരനൊക്കെയും ഇടത് വശത്ത് ആ ശുഭത തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ സ്തൂപാണ് അവിടെ കാണുന്നത്. പിന്നെ ശാലയാക്കിയിടുന്ന ഹൈൻ ശോതാക്കൾ മറവിട്ട് കിടക്കുന്ന സ്ഥലം നമ്മൾ പോകുന്ന വഴിയിലാണ്. ശാല നമുക്ക് അവിടെ നിന്ന് ഹാത്തി ഓടിയിട്ട് നമുക്ക് പോകാം. അവർക്ക് നമുക്ക് തരാൻ പറയാം. ശാല അതുപോലെ ഹലീമത്ത് നടന്ന സ്ഥലവും നമ്മൾ പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്. ഇൻഷാല്ല ചരിത്ര സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോ പറഞ്ഞു വന്നത് ഹലീമ തിരിച്ചു പോയ കുട്ടികളും കൊണ്ട് അപ്പോഴേക്ക്
വെറുതെ വറക്കാത്തവരാണ് കാണുന്നത്, വെറുതെ വറക്കത്തുകളാണ് കാണുന്നത്. ഒന്ന് തന്റെ മരത്താൽ നിറഞ്ഞിരിക്കുന്നു, രണ്ട് തന്റെ കയറയും തന്റെ ഒട്ടകയും നല്ല ആരോഗ്യവന്മാരായിരിക്കുന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് അറിയുന്ന പറയാണ് ഞങ്ങളെങ്ങനെ പോയി, പക്ഷേ എന്റെ കൂട്ടുകാരങ്ങൾ ഇപ്പോൾ ബാക്കിലാണ്, ഞാൻ മുന്നിലാണ്. അപ്പോൾ അവരിങ്ങനെ ഒഴിച്ചു പറഞ്ഞു, രണ്ടേ അറിയുന്ന നിന്റെ വണ്ടിക്കണ്ട് പറ്റി, നിന്റെ വാഹനത്തിനെന്ത് പറ്റി, നല്ല ഉഷാറായിട്ടുണ്ടല്ലോ, ഒന്ന് ഒഴിച്ചു ചെയ്യണോ. അങ്ങനെ ഞാനിങ്ങനെ കാത്തു നിൽക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവരെന്നെ കാത്തു നിന്നു, ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ അവരെയും കാത്തു നിൽക്കാൻ തുടങ്ങി. അങ്ങനെ കാത്തു നിന്ന് കാത്തു നിന്ന് ഞാൻ അങ്ങനെ ഞങ്ങൾ ബനോസാദ് കുടുംബത്തിൽ നിങ്ങളെ വീട്ടിലെത്തി. വീട്ടിലെത്തി എന്റെ ചെറിയ സമർത്ഥമായിരിക്കുന്നു. വേറെ ആടുകൾക്ക് തീറ്റല്ലായിരുന്നു, കേടങ്ങളൊക്കെ കെട്ടിവിട്ടിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തീറ്റ കിട്ടിയെങ്കിലായി ആ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം വലിയ വറക്കത്തുണ്ടായി. മൃഗങ്ങൾക്ക് പോലും ഭക്ഷിക്കാൻ പുഷ്പങ്ങൾ ജില്ല സസ്യങ്ങൾ അതിന് മാത്രം ഉണ്ടായിരുന്നു. എന്തിനധികം അയൽവക്കാർ പറയുന്നുണ്ട്, ഞങ്ങളെ പോലും ഹരീമ ഉമ്മയുടെ കെട്ടിയിടുന്ന സ്ഥലത്ത് മാത്രമല്ല ആ ആടുകൾക്ക് വലിയ പാല് വർദ്ധിച്ചു. റൈറ്റ് സൈഡിലുള്ളത് ഒരു സ്റ്റേഡിയമാണ് കാണാവുന്നത്. പിന്നെ അയൽവീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ പോലും ഞങ്ങളുടെ മൃഗങ്ങളെ ഹലീമ ഉമ്മ കെട്ടിയിടുന്ന സ്ഥലത്ത്, ഹലീമ ഉമ്മയുടെ ആടുകൾ മേയുന്ന സ്ഥലത്ത് ഞങ്ങളും മേയ്ക്കാൻ തുടങ്ങി. പക്ഷേ ഹലീമ ഉമ്മയുടെ ആടുകൾക്കുണ്ടാകുന്ന ആ പാല് ഞങ്ങളുടെ ആടുകൾക്കുണ്ടായില്ല, പക്ഷേ ഞങ്ങളുടെ ആടുകൾ പട്ടിണിയിലായില്ല, അവർക്ക് തിന്നാൻ കിട്ടിയെന്നല്ലാതെ അത്രയും പാല് ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വറക്കാത്തുകൾ കിട്ടാവുകളിൽ കാണാൻ കഴിയും. ദിവസങ്ങളും മാസങ്ങളും പിന്നിട്ടു. രണ്ടുപേരും പുൽത്തകടിൽ കിടച്ചുകൊണ്ടിരിക്കുന്നു. ആരാ രണ്ടുപേര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൂട്ടുകാരനാണെന്നുള്ള അമ്രത്ത്. അവരെ ഇരുവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പുറത്ത് പുൽമേടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, ആ സമയത്തിന് മുല കൊടുക്കുന്ന സമയത്ത് വലത് മുലയാണ്, വലത് മുലപ്പാലാണ് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലുന്നത് അർത്ഥമറിഞ്ഞുകൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ല, ഒരു ഇലാഹുമില്ല, ഇല്ലല്ല അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നാരാണോ അർത്ഥത്തോട് അർത്ഥമറിഞ്ഞുകൊണ്ട് ചൊല്ലുന്നത്, അവനിക്ക് ഞാൻ സ്വർഗം കൊണ്ട് വാഗ്ദാനം നിൽക്കുമെന്ന് ശഫീഉനാ മുഹമ്മദുൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അർത്ഥമറിഞ്ഞു ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹ്. തൈഫിലേക്കുള്ള യാത്രയാണ് പ്രതിസന്ധികൾ തരണം ചെയ്ത് സ്വന്തം ജനിച്ച നാടായ മക്കത്തുൽ മുക്കറമ എല്ലാ നിലക്കും പ്രയാസങ്ങൾ മാത്രമാണ്, ജനിച്ചത് മുതലേ പ്രയാസങ്ങളാണ്. എല്ലാവരും എല്ലാ നിലക്കും എല്ലാ വഴിയും തടസ്സത്തിലൂടെ, എല്ലാ നടക്കുന്ന വഴിയാകട്ടെ ചലിക്കുന്ന വഴിയാകട്ടെ കുടുംബമാകട്ടെ എല്ലാ നിലക്കും ശത്രുക്കളെ പ്രയാസം മാത്രം നൽകിയ സ്വന്തം നാടായ മക്കത്തുൽ മുക്കറമയിൽ നിന്ന് മുത്തായ മുത്ത് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ല അപവും കിട്ടുമോ, രക്ഷപ്പെടാനുള്ള വല്ല മാർഗവും ഉണ്ടാകുമോ, ആരെങ്കിലും എന്നെ സഹായിക്കുമോ എന്നുള്ള പ്രതീക്ഷയോടുകൂടെ മുത്തായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാല് നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കള്ളപ്രവാചകൻ എന്ന് വിളിച്ചു, വ്യഭിചാരി എന്ന് വിളിച്ചു, സാഹിർ എന്ന് വിളിച്ചു, കള്ളൻ എന്ന് വിളിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാല് ഒരു വീട്ടിലെ അകത്തുള്ള അടുക്കളയിൽ വർക്ക് ചെയ്യുന്ന, അടുക്കളയിൽ പണിയെടുക്കുന്ന ഉമ്മമാരുടെ കൽബിൽ പോലും മുഹമ്മദ് എന്ന് പറയുന്ന കള്ളനുണ്ട് എന്ന് എല്ലാ നിലക്കും മക്കയിലെ കാഫിറീങ്ങൾ വല്ലാണ്ടങ്ങ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോ, ഒരു വലിയ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വൃദ്ധയായ ഉമ്മയതാ വിറക് പാണ്ഡങ്ങൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എടുക്കാൻ ഇങ്ങനെ വല്ലാണ്ട് പ്രയാസപ്പെടുകയാണ്. ആ സമയത്ത് മുത്തായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. വഴിയിൽ ഇങ്ങനെ ഉമ്മ വല്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ മുത്തായ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം സഹാബികളോട് ചോദിച്ചു, സഹാബ ആരാണോ ഈ ലോകത്തെ ഏറ്റവും വലിയ പിശുക്കൻ എന്നറിയോ? അപ്പോ സഹാബികൾ പറയാണ്, അല്ലാഹു റസൂലുഹു ആലം, അത് അങ്ങേക്കല്ലേ അറിയുള്ളൂ. അപ്പൊ പറയാണ്, എന്റെ പേര് കേട്ടിട്ട് ആരാണോ സ്വലാത്തല്ലാത്തവർ അവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പിശുക്കനെന്ന്. മുഹമ്മദ് മുസ്തഫ, അതുകൊണ്ട് പിശുക്കനാകണ്ട് ചൊല്ലിക്കോ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഉമ്മാന്റെ അടുക്കല് പോയിട്ട് ചോദിച്ചു, ഏ ഉമ്മ അങ്ങ് എങ്ങിവിടത്തേക്കാണ് പോകുന്നത്? ആ അപ്പോ ഉമ്മ പറയാണ്, ഈ സാധനങ്ങളുമായിരിക്കും എനിക്ക് വീട്ടിലേക്ക് പോകണം. അപ്പൊ പുത്തായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഞാന് ഈ വിറക് പാണ്ഡങ്ങൾ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ അങ്ങയുടെ വീട്ടിലേക്ക് ഞാൻ എത്തിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. ഉടനടി ഉമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഏറ്റവും സന്തോഷം. അങ്ങനെ പുത്തായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പാണ്ഡമെടുത്ത് അങ്ങയുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് കയറ്റി വെച്ചു. എന്നിട്ട് നടന്ന് നടന്ന് നീങ്ങി അവസാനം ആ ഉമ്മയുടെ വീട്ടിലെത്തി. ആ ഉമ്മയുടെ വീട്ടിന്റെ പുറത്തേക്ക് ഈ സാധനങ്ങൾ ഇറക്കി വെച്ചു. എന്നിട്ട് മടങ്ങത് ആ ഉമ്മ പറയാണ്, മോനെ ഏതായാലും മകൻ ഇവിടെ എനിക്ക് കൊണ്ടുതന്നല്ലോ, എനിക്ക് ആ മകനോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്, മോനെ ഞങ്ങളുടെ മക്കയില് ഞങ്ങളെ ലാത്തയും അഴ്സയും മനാത്തയും ഒന്നും ദൈവങ്ങളല്ല. നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ ദൈവങ്ങളല്ല. ഞങ്ങളെ സൂര്യനും ചന്ദ്രനും ദൈവങ്ങളല്ല. യഥാർത്ഥമായ ദൈവം അല്ലയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മുഹമ്മദ് എന്ന് പറയുന്ന കള്ളനെ ഈ വഴിയിലൂടെ നടന്നിട്ട് ജനങ്ങളെ പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മോനെ മോനാ വലയിൽ കണിയാൻ പാടില്ല. അതുകൊണ്ട് എനിക്കത്ര മാത്രമാണ് മോനോട് പറയാനുള്ളത്. ആ സമയം മുത്തായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഉമ്മയോട് പറയാണ്, ഉമ്മ അങ്ങ് പറഞ്ഞ മുഹമ്മദ് ഞാനാണ്. ഉമ്മ അങ്ങ് കള്ളൻ എന്ന് പറഞ്ഞ, കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞ, കള്ളത്തരം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആ മുഹമ്മദ് ഞാനാണ് ഉമ്മ എന്ന് പറയുമ്പോ ആ ഉമ്മയുടെ മനസ്സിലേക്ക് കയറിയ ഈമാനുണ്ടല്ലോ. അങ്ങനെ ആ ഉമ്മ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വരികയാണ്. അപ്പോ അത്രത്തോളം സ്ത്രീകൾ പോലും മുത്തായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കള്ളൻ എന്ന് പറഞ്ഞു. പള്ളിയിൽ പോകുമ്പോ കച്ചറകൾ വിളിച്ചെറിഞ്ഞു, ചീറ്റ വിളിച്ചു, വേണ്ടാധീനം പറഞ്ഞു. അത്രയേറെ പ്രയാസങ്ങൾ സഹിച്ച് ഇങ്ങനെ നീങ്ങുന്ന സമയത്താണ് തായിഫിലേക്കൊന്ന് യാത്ര വരണം, അവിടെ വല്ല പ്രതീക്ഷയും ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടെ വല്ല മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിലേക്ക് വരികയാണ്. തായിഫിലേക്ക് വരുമ്പോ നേരത്തെ കാണാൻ ആഗ്രഹിച്ച, കണ്ടാൽ വല്ല പ്രതീക്ഷയും നടക്കുമെന്ന് ആഗ്രഹിച്ച, നേരത്തെ കാണാൻ ആഗ്രഹിച്ച, തീരുമാനിച്ച പലരുടെയും പേരോടുകൂടെയാണ് മുത്തറസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിലേക്ക് വരുന്നത്.
അങ്ങനെ തായിഫിലേക്ക് പുറപ്പെട്ടു. ദൂരയാത്രയാണ്, വലിയ യാത്രകൾ ചെയ്യാനുണ്ട്. അങ്ങനെ ഏകദേശം തായിഫിലെത്തി. തായിഫിൽ ആദ്യം കാണാൻ ഉദ്ദേശിച്ച രാജാവിന്റെ അല്ലെങ്കിൽ പ്രമാണിയുള്ള വലിയ പാറക്കല്ല് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്ക് ഉരുട്ടിയിട്ട് താഴെ ഇടാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ അത്ഭുതം എന്ന് പറയപ്പെട്ടെ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ആ പാറക്കല്ല് താഴെ വീഴാതിരിക്കാനുള്ള എല്ലാ ഇടപെടലുകളും അവിടെ നടത്തി. ഇന്നും ആ പാറക്കല്ല് നമുക്ക് ഇപ്പൊ പോയാൽ കാണാം. അല്ലാഹു തആല ആ മണ്ണിന്റെ ഒക്കെ പറക്കത്തുകൊണ്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയ ആ മണ്ണിന്റെ എല്ലാം പറക്കത്തുകൊണ്ട് ഞങ്ങളെ കൽബും ശരീരം അല്ലാഹു തആല നന്നാക്കി തെരുമാറാവട്ടെ. നമ്മുടെ യാത്ര അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവിടെ അവസാനിപ്പിച്ചിട്ടില്ല, എന്നിട്ട് മുന്നോട്ട് പോയി, മുന്നോട്ട് പോയി പോയി അവസാനം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ക്ഷീണം സഹിക്കവയ്യാതായപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു തോട്ടത്തിലേക്ക് കയറി ചെന്നു. അവിടെ ഉണ്ടായിരുന്ന തോട്ടത്തിലേക്ക് കയറി ചെന്നപ്പോ അവിടെ ആ തോട്ടം സംരക്ഷിക്കുന്ന, തോട്ടം നോക്കുന്ന അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തി, പിന്നീട് മുസ്ലിമായി, അവർ സഹാബിയായിരുന്നു, അദ്ദാസ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അവിടെ ഇരുത്തി. വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇൻഷാല്ലാഹ് എല്ലാരും വലതുഭാഗത്തേക്ക് നോക്കാം. ഇപ്പൊ ഒരു ടേണിങ് വരും, വലതു ഭാഗത്ത് ഒരു പച്ച മിനാറുള്ള ഒരു പള്ളി കാണാം, രണ്ട് പച്ച കളറുള്ള ഒരു മിനാറുള്ള പള്ളി കാണാം. അവിടുന്നാണ് ശിക്ഷ നടപ്പാക്കുന്ന പള്ളി, തലവെട്ട് പള്ളി എന്ന് പറയും. തലയും കൈയും കാലെല്ലാം വെട്ടിയിട്ട് ശിക്ഷ നടപ്പാക്കുന്ന പള്ളിയാണ് ഈ വലതു ഭാഗത്ത് കാണുന്ന പള്ളി. കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ കാണാം വലതു ഭാഗത്ത്. വലതു ഭാഗത്ത് കാണുന്ന പള്ളി, അവിടുന്നാണ് ശിക്ഷകൾ നടപ്പാക്കൽ. എല്ലാരും വലത്തു ഭാഗത്ത് വയ്ക്കും. കണ്ടാ, കണ്ടില്ലേ? എന്താ കളറ്? പച്ച. എന്തിന്റെ കളറ്? പച്ചക്കുപ്പേ. ആ തലക്കൊത്തത് പള്ളി, അതെ, തലവെട്ട് പള്ളി എന്നൊക്കെ പറയും. നമ്മൾ വന്നാൽ പൊതുവെ അങ്ങനെയാണ് പിന്നെ പറയാറ്. ഏതാ ഇൻഷാല്ല, അങ്ങനെ അദ്ദാസിന്റെ അടുക്കലേക്ക് ആര് പോയി? ആര് പോയി? അദ്ദാസ് ആരാ? ആ ആരാ പറഞ്ഞത്? അങ്ങനെ അദ്ദാസിന്റെ തോട്ടത്തിലേക്ക് പോയി. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദാസ് പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറിച്ച് എവിടെയോ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരെ കുറിച്ചിട്ട്? മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് എവിടെയോ കേട്ടിട്ടുണ്ട് പറഞ്ഞു. അപ്പോഴേക്കാണെങ്കിലോ ഇദ്ദേഹത്തിന്റെ നേരത്തെയുള്ള ഉപ്പയുടെ 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 നേരത്തെയുള്ളവര് നേരത്തെ ഉണ്ടായിരുന്നവരൊക്കെ പറയാറുണ്ടായിരുന്നത് അവസാനം ഒരു നബി വരാറുണ്ട്, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്, ഉമ്മയുടെ പേര് ആമിനയാണ്, ഉപ്പയുടെ പേര് അബ്ദുള്ളയാണ് എന്ന് നേരത്തെ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദാസ് റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും അവിടെ നൽകി. അങ്ങനെ പിന്നീട് അദ്ദാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന ചരിത്രങ്ങളൊക്കെ വിശാലമാണ്. ഏതായാലും അങ്ങനെ വലിയ ഭയാനകമായ ചരിത്രം നടന്ന, ഭയാനകമായ സംഭവം നടന്ന, പേടിപ്പെടുത്തുന്ന, വളരെ പ്രയാസമുണ്ടാക്കിയ ഒരു സംഭവം നടന്ന പ്രദേശങ്ങളാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നും പറയപ്പെടുന്നു ഇവിടെ ജനിക്കുന്ന ഓരോ കുടുംബത്തിലെ കുട്ടികൾക്കും ഭ്രാന്തുണ്ടാവുമെന്ന് പറയപ്പെടുന്നു. അന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭ്രാന്തായി എന്ന് വിളിച്ചതിന്റെ പേരിലാണ് ഇന്ന് പറയപ്പെടുന്നു. അല്ലാഹു തആല ഞങ്ങളെ മക്കളെയൊക്കെ നന്നാക്കുമാറാവട്ടെ. ഓർമ്മയും തന്റെ ഇടവും ബുദ്ധിയും എല്ലാം ഉള്ള മക്കളാക്കി അല്ലാഹു ഞങ്ങളെ മക്കളെ ആക്കുമാറാവട്ടെ. നമ്പർ 1 രണ്ട് പള്ളിക്കുള്ള ഇത് നടത്തുന്നുണ്ട്, ഒരു പള്ളി ഇവിടെ കാണുന്നുണ്ട്, ഒന്ന് കാണുന്നില്ല എന്ന് പരാതി വന്നിട്ട് പറഞ്ഞ് അടുത്ത വർഷം അച്ഛനായിക്കോളിയത്. അങ്ങനെ പിറ്റത്തെ വർഷം ഹജ്ജിന് വേണ്ടിയിട്ട് എട്ടാം വർഷത്തേക്ക് വരികയാണ്. ഹജ്ജെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് വഴി തെറ്റി അവിടെ തുടങ്ങി കിടത്തി.
മൂന്ന് മണിയാകുമ്പോ റൂമിലെത്താനാണ് പതിവ്. എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ ഈ ഇങ്ങനൊരു റഷ് ഇതുവരെ തായിഫ് കണ്ടിട്ടില്ല. ഈ അസറിന് ശേഷമാണ് ഇവിടുത്തെ ലോക്കൽസ് പുറത്തിറങ്ങുക, എല്ലാ കാര്യങ്ങളും ചെയ്യാനും അവരെ പർച്ചേസിന് പോകാനും എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് ഈ തിരക്കും ആ മയ്യത്തോണ്ടിരുന്നുണ്ട് അല്ലേ, ആ ഇടത് ഭാഗത്ത് മയ്യത്തോണ്ടിരുന്നുണ്ട്. അതാ എല്ലാരും മാറി മാറി പിടിക്കുന്നൊക്കെ. ഓരെല്ലാം കഴിഞ്ഞ് പിന്നെ മറവാടിയ ശേഷം അവരെന്താവുള്ളൂ തിരിച്ചു പോവുള്ളു. അതാണ് അവരൊരു പരിപാലനത്തിന്റെ രൂപം. അങ്ങോട്ട് വരുന്നുണ്ട, അത് ഒരു മയ്യത്തും കൂടി വരുന്നുണ്ട് ഇടത് ഭാഗം തന്നെ. ലെഫ്റ്റ് സൈഡ് ഇവിടെ മരിച്ചാല് അവരെ കുളിപ്പിക്കുന്ന സ്ഥലം. മുസ്ലിം രാജ്യമായതിന്റെ എല്ലാ ഇതും കാണുന്നത് അങ്ങനെ ഒരു വേദനാജനകമായ ഒരു സിറ്റുവേഷൻ ഉണ്ടായ ഒരു സ്ഥലമാണ് തായിഫ്. അതേപോലെ മറ്റു കുറേ സ്വഹാബികൾക്ക് നല്ല നല്ല അനുഭവങ്ങൾ നൽകിയതുമാണ് തായിഫ്. ഏതായാലും നമുക്കിത് കാണാൻ അള്ളാഹു ഭാഗ്യം നൽകി. അള്ളാഹു തആല ഇനിയും നല്ല നല്ല ഭൂമികൾ കാണാനും ആ ഭൂമികളിലെ ചരിത്രങ്ങൾ പഠിക്കാനും അതിലൂടെ നമ്മുടെ കൽബിന് ഈമാൻ ഉണ്ടാവാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാഅല്ലാഹ് ഇനി പോകുന്ന വഴികൾ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കുറഞ്ഞ് നിർത്താൻ പറ്റൂല. അറ്റാസിന് മാത്രമേ നിർത്തുള്ളൂ, ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ട് 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 പോകുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ആരും അശ്രദ്ധരാവരുത്. പല വിഷയങ്ങളും അത് സ്ഥലങ്ങൾ കാണേണ്ട വിഷയങ്ങളാണ്. ഉസ്താദ് നേരത്തെ ചരിത്രം പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ കാണുമ്പോ തന്നെ വാതിൽ വെച്ച് എന്ന് പറയും. ഈ സ്ഥലത്ത് നിന്നാണ് തുടങ്ങിയത്. ഇവിടെ നിന്ന് തുടങ്ങി ഇനി ഇവിടെ നിങ്ങനെ മുന്നോട്ട് പോകുക. നിങ്ങളായ യാത്ര ചെയ്യുമ്പോ മനസ്സിലായിക്കോളാം എത്രത്തോളം ആ സമയത്ത് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കിപ്പോ ഈ യാത്ര ഇങ്ങനെ യാത്രാ ദീർഘ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അവിടുന്ന് തുടങ്ങിയ കല്ലേറ് ഇങ്ങനെ തുടങ്ങി 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 അവസാനം ആ മലയുടെ മുകളിലെത്തി അവിടുന്നും പ്രയാസപ്പെടുത്തി പിന്നീട് താഴെ ഇറങ്ങി വിശ്രമിച്ചു. എന്നിട്ടും അവരെന്തായിട്ടില്ല, വിട്ടിട്ടില്ല, പരമാവധി അവർ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതൊക്കെ നമുക്ക് വേണ്ടിയാണ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം